മഹാരാഷ്ട്രയിലെ മഹാനാടകം വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ബി ജെ പി കേന്ദ്രങ്ങൾ. അമിത്ഷാ ഡൽഹിയിലിരുന്ന് നടപ്പിലാക്കുന്ന ചാണക്യ തന്ത്രങ്ങൾ ശരത് പവാറിന്റെ എൻ സി പിയെ പിളർത്തിയെങ്കിൽ നാളെ ആ തന്ത്രം ഏത് സംസ്ഥാനത്തും പ്രതീക്ഷിക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ബി ജെ പിയും കോൺഗ്രസും ആം ആദ്മിയും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെല്ലാം. കൃത്യമായ കരുനീക്കങ്ങളാണ് ഓരോ ഭാഗത്തും നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സഹായത്തോടെ ഡാറ്റ അനാലിസിസ് വരെ നടത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻ സി പിയെയും പിളർത്തിയ ബി ജെ പിയുടെ അടുത്ത അട്ടിമറി നീക്കം ഉത്തർപ്രദേശിലായിരിക്കും. ഇത് സംബന്ധിച്ച സൂചന നൽകിയത് സുഹൈൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുടെ അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭറാണ്. സമാജ്വാദി പാർട്ടി തകർച്ചയുടെ വക്കിലാണ്. എസ് പിയുടെ എം എൽ എമാർ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ അതൃപ്തരാണെന്നും അവർ ഏത് നിമിഷവും പാർട്ടി വിട്ടേക്കുമെന്നും ഓം പ്രകാശ് രാജ്ഭർ പറഞ്ഞു. അതൃപ്തരായ എം എൽ എമാർ ബി ജെ പി പാളയത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം. യോഗി മന്ത്രിസഭയിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നമ്മൾ സാക്ഷിയാവും. അധികാരമോഹികളാണ് പലരും. എസ് പിയിൽ നിന്നാൽ അവർ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഭാവി ഉണ്ടാകില്ലെന്ന തിരിച്ചറിവിൽ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും രാജ്ഭർ പറഞ്ഞു. സംസ്ഥാനത്ത് എസ് പിയും ആർ എൽ ഡിയും തമ്മിലുള്ള ഹണിമൂൺ കഴിഞ്ഞു. ഉടൻ അവർ വേർപിരിയുമെന്നാണ് രാജ്ഭറിന്റെ പ്രവചനം. മഹാരാഷ്ട്രയിൽ സംഭവിച്ച രാഷ്ട്രീയ അട്ടിമറി വെച്ച് നോക്കുമ്പോൾ ഒരു പ്രവചനവും തള്ളിക്കളയാനാകില്ല. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത്തെ ജനാധിപത്യ അട്ടിമറിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ കൂടെ നിർത്തി അധികാരത്തിലെത്തിയ ബി ജെ പി ഇപ്പോൾ എൻ സി പിയെ പിളർത്തി അജിത് പവാർ വിഭാഗത്തെ ചേർത്തു നിർത്തി അധികാരമുറപ്പിച്ചിരിക്കുകയാണ്. 53 അംഗങ്ങളുള്ള എൻ സി പിയിൽ 30 പേരും തങ്ങൾക്കൊപ്പമാണെന്നാണ് അജിത് പവാർ വിഭാഗം അവകാശപ്പെടുന്നത്. അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂറുമാറിയ 8 എം എൽ എമാർക്ക് മന്ത്രിസ്ഥാനവും നൽകിയാണ് അട്ടിമറി ഒരുക്കിയത്. ജനങ്ങൾ അധികാരം തന്നില്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ അട്ടിമറികളിലൂടെ അത് പിടിച്ചെടുക്കുക എന്നത് ബി ജെ പിയുടെ രീതിയാണ്. തെലങ്കാനയിലെ രാഷ്ട്രീയവും ഇളകി മറിയുകയാണ്. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലാണ്. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വരവറിയിച്ചിട്ടുണ്ട്. കെ സി ആറിന്റെ പാർട്ടിയെ ബി ജെ പിയുടെ ബി ടീം എന്ന് വിളിച്ചായിരുന്നു രാഹുലിന്റെ വിമർശനം. ബി ആർ എസ് എന്നാൽ ബി ജെ പി റിഷ്ടേദാർ പാർട്ടി എന്നാണ്. കെ സി ആറിന്റെ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിലാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. കോൺഗ്രസ് വിരുദ്ധ പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുന്നതിന് കെ സി ആർ നീക്കം നടത്തിയതാണ് രാഹുലിനെ ചൊടിപ്പിച്ചത്. അതുപോലെ ജൂണിൽ ബീഹാറിലെ പാറ്റ്നയിൽ കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രതിപക്ഷ യോഗത്തിൽ ബി ആർ എസ് പങ്കെടുത്തിരുന്നില്ല. കെ സി ആർ പങ്കെടുത്താൽ കോൺഗ്രസ് സഹകരിക്കില്ലായിരുന്നുവെന്നും ബി ആർ എസുമായി എവിടെയും സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെതെന്നും രാഹുൽ വ്യക്തമാക്കി.